Hi friends, welcome to Brightfox. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് നടത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഞാനൊരു ലൈവ് ചാനൽ തുടങ്ങാൻ പോകുന്നു. വെറും ഒരു ലൈവ് ചാനൽ എന്നതിലുപരി കേരളത്തിലെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ അറിയാതെ കിടക്കുന്ന ഒരുപാട് പ്രോ പ്ലെയേഴ്സിനെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ലൈവ് ചാനൽ തുടങ്ങുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാനൊരു ബിഗിനർ ഫ്രീ ഫയർ പ്ലെയറാണ്. അപ്പോൾ ഇവളെന്താണ് ഈ ലൈവ് വന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഫുൾ കാണുക. എൻ്റെ ലൈവ് കാണാനും ലൈവിൽ പങ്കെടുക്കാനും ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ ഫുൾ കണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകൂ. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. എൻ്റെ പുതിയ ലൈവ് ചാനലിൻ്റെ പേര് ബ്രൈറ്റ് ഫോക്സ് ലൈവ് എന്നാണ്. ചാനലിലെ ലിങ്ക് ഞാനിവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ ഫ്രീ ഫയറിൽ ഒരു ബിഗിനറാണ്. എനിക്ക് ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കും ആ സപ്പോർട്ട് ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിലെ നല്ല പ്ലെയേഴ്സിന് കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഗെയിമിങ്ങിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ലൈവ് ചാനൽ. അപ്പോൾ ബിഗിനറായ ഞാൻ എങ്ങനെ ടാലൻറ്റഡ് പ്ലെയേഴ്സിനെ കണ്ടെത്തുമെന്നും എൻ്റെ ഗെയിം പ്ലേ അഫക്റ്റ് ചെയ്യാതെ എങ്ങനെ ലൈവ് അടിപൊളിയായി കൊണ്ടുപോകാമെന്നുമൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാനിൽ എത്തിച്ചേർന്നത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലാൻ ഇതാണ്. ഞാൻ എൻ്റെ ലൈവ് ചാനൽ വഴി മത്സരങ്ങൾ നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. ഡെയിലി കോമ്പറ്റീഷൻ വഴി ഡെയിലി വിന്നേഴ്സിനെയും സെലക്ട് ചെയ്ത ഡെയിലി വിന്നേഴ്സിൽ നിന്ന് വീക്കിലി വിന്നേഴ്സിനെയും ആ വീക്കിലി വിന്നേഴ്സിൽ നിന്ന് മന്ത്ലി വിന്നേഴ്സിനെയും സെലക്ട് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല ഈ മന്ത്ലി വിന്നേഴ്സിന് 1000 diamond പ്രൈസായി നൽകാനുമാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, ഇതൊരു ഗീവ് അവേ അല്ല, മറിച്ച് നല്ല പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്ത് അവർക്ക് റിവാർഡ് നൽകാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുവഴി അവരെ കേരളത്തിലെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ മെയിൻ സ്ട്രീമിൽ എത്തിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. തിങ്കൾ ബുധൻ വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8:30 മുതൽ 10 മണി വരെ ലൈവ് വരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സമയത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ ആ സമയത്തിനനുസരിച്ച് എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള ഡേയ്സും ഞാൻ ലൈവിൽ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ അത് മത്സരങ്ങളുമായിട്ടായിരിക്കില്ല, മറിച്ച് ഞങ്ങളുടെ ഗിൽഡായ സ്റ്റാർഫോഴ്സ് മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ഇനി റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് അറിയണ്ടേ? തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ രാത്രി 8:30 മുതൽ 6 ഗെയിം കളിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടീം കോഡ് ഇട്ടായിരിക്കും ഞാൻ ലൈവിൽ വരുന്നത്. അപ്പോൾ ലൈവ് കാണുന്ന ആർക്ക് വേണമെങ്കിലും ടീം കോഡ് വഴി ഗെയിമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓരോ ടീമുമായി 2 മാച്ച് വീതം കളിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ 3 ടീമായി 2 മാച്ച് വെച്ച് ടോട്ടൽ 6 മാച്ച് ഒരു ദിവസം കളിക്കാനാണ് പ്ലാൻ. ടീം കോഡ് വഴി 3 പ്ലെയേഴ്സ് ജോയിൻ ചെയ്താൽ അവരുമായി ക്ലാസ് കോഡ് റാങ്കിങ് ഗെയിം കളിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്ലെയേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അങ്ങനെ 3 ടീമുമായി ഇതുപോലെ 2 മാച്ച് വെച്ച് ടോട്ടൽ 6 ഗെയിമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നിന്നും വിന്നേഴ്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ആ 6 ഗെയിം കളിച്ചതിൽ നിന്നും ഏറ്റവും കൂടുതൽ കിൽ നേടിയ ആളായിരിക്കും ആ ദിവസത്തെ വിജയി. അപ്പോൾ കൂടുതൽ കിൽ നേടിയവർ തമ്മിൽ ഒരു ടൈ ഉണ്ടായാൽ എന്ത് ചെയ്യുന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടായേക്കാം. അങ്ങനെ ടൈ വന്നാൽ ടൈ വരുന്നവരുമായി ലാസ്റ്റ് വീണ്ടും ഒരു മാച്ച് കൂടി നടത്തും. അങ്ങനെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലെ വിജയികളുമായിട്ടായിരിക്കും ഞാൻ ശനിയാഴ്ച കളിക്കുന്നത്. ശനിയാഴ്ചത്തെ ഗെയിമിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ 3 പ്ലെയേഴ്സുമായിട്ടായിരിക്കും ഞാൻ 6 മാച്ചും കളിക്കുന്നത്. ഈ 6 മാച്ചിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിൽ നേടുന്ന ആളായിരിക്കും ആ വീക്കിലെ വിന്നർ. വീക്കിലി വിന്നർ ആകുന്ന ആളിന് സമ്മാനമായിട്ട് ആ വിന്നറിനെ കുറിച്ച് അവർ നൽകുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. അതിലൂടെ ആ വിന്നറിൻ്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ ചാനൽ തിരിച്ചറിയപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 3 വീക്കിലും വിന്നേഴ്സ് ആകുന്നവരുമായി 4ാമത്തെ ആഴ്ചയിൽ ഞാൻ ആ മാസത്തെ ഫൈനൽ മാച്ച് നടത്തുന്നതായിരിക്കും. ആ ഫൈനൽ മാച്ചുകളിൽ ഏറ്റവും കൂടുതൽ കിൽ നേടുന്ന ആളായിരിക്കും ആ മാസത്തെ വിന്നർ. വിന്നറിന് 1000 diamonds ആണ് റിവാർഡ്. അത് മാത്രമല്ല, ആ വിജയെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും. അത് വിന്നറിൻ്റെ താല്പര്യം അനുസരിച്ചായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചാനൽ പ്രൊമോട്ട് ചെയ്യാവോ എന്ന് ചോദിച്ച് എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണിത്. നിങ്ങൾ നല്ലപോലെ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആ ഗെയിം പ്ലേയിൽ കൂടി നിങ്ങൾ പ്രൊമോട്ടാകും. ഞാൻ നിങ്ങളെ എൻ്റെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും.
അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ലൈവിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്നതിന് വലിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. മറ്റൊന്നുമല്ല, ലൈവിൽ പങ്കെടുക്കുന്നവർ മൈക്ക് ഓണാക്കി സംസാരിക്കുന്നവരായിരിക്കണം. കാരണം ലൈവ് കാണുന്നവർക്കും ഒരു രസമൊക്കെ വേണ്ടേ. പിന്നെ ഇതെല്ലാം ഒരു ഫ്രണ്ട്ലി മാച്ചാണ്. ഒരു ഗെയിമറിൻ്റെ സ്പിരിറ്റോടെ തന്നെ ഈ ഗെയിംസ് എല്ലാം കാണുക, 100% ഡെഡിക്കേഷനോടെ തന്നെ കളിക്കുക, മറ്റുള്ള പ്ലെയേഴ്സുമായി സംസാരിക്കുക, പിന്നെ നല്ല തമാശകളുമായി ലൈവ് കാണുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കുക. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയട്ടെ. ടീം കോഡ് വഴിയാണ് പ്ലെയേഴ്സ് ജോയിൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ദിവസം വിന്നറാകാൻ കഴിയാതെ പോയവർക്ക് അടുത്ത ദിവസവും ടീം കോഡ് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ലിമിറ്റേഷൻസും ഇല്ല. പിന്നെ മന്ത്ലി വിന്നേഴ്സിനും ഇതുപോലെ അടുത്ത മാസം വീണ്ടും പങ്കെടുക്കാവുന്നതാണ്. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ ഒരുവിധ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഡൗട്ട് ഉള്ളവർക്ക് കമൻസിലൂടെ ചോദിക്കാം. പിന്നെ എൻ്റെ ലൈവ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, എങ്കിലേ ഞാൻ ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രീ ഫയർ ഫ്രണ്ടുമായി ഷെയർ ചെയ്യുക. ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങൾക്കിത് നല്ലൊരു ചാൻസ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും കൂടുതൽ റീച്ചാകാൻ ഹെൽപ്പ് ചെയ്യുക. അതുവഴി നിങ്ങളും കൂടുതൽ റീച്ചിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ബ്രൈറ്റ് ഫോക്സ് ചാനലും ബ്രൈറ്റ് ഫോക്സ് ലൈവ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ലൈവിൽ അല്ലെങ്കിൽ പുതിയൊരു മറ്റ് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.